ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് നിങ്ങൾക്കിപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്തായിരിക്കും ഡിഷെന്ന്. എന്നാലും ഞാൻ പറയാം, മല്ലിയില അതല്ലെങ്കിൽ കൊറിയാണ്ടർ ചട്നിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്കൊരു തമിഴ്നാടൻ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് നമ്മുടെ കേരളീയ ഒരു ഫുഡിൽ വരുന്നതല്ല. എന്നാൽ ഇപ്പോൾ കുറേയധികം നമുക്ക് തമിഴ് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന കൂട്ടത്തിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒന്നാണ് മല്ലിയില ചട്നി. അത് പലർക്കും അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെയാണ് ഇത്, ഇതിൻ്റെ പ്രിപ്പറേഷൻ, ഇതിനെന്തെല്ലാം വേണം എന്നൊക്കെ ഒരു ചെറിയൊരു ആ ഒരു എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മല്ലിയില ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കൂടാതെ എനിക്ക് രണ്ട് മൂന്ന് പേര് കമൻ്റ് ചെയ്തിരുന്നു ഈ ചട്നി എങ്ങനെ മല്ലിയില ചട്നി തയ്യാറാക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമോന്ന്. അപ്പോൾ അതും എല്ലാം കൂടി ആലോചിച്ചു, നല്ലൊരു സിമ്പിളാണ്, ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു പിടി മല്ലിയിലയുണ്ട്, അതിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്മളുടെ ആ തണ്ട് നമ്മൾ മാറ്റിക്കളയും. ആ ഈ ഒരു പോർഷനായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 50 ഗ്രാമോളം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്കിതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നാരങ്ങാ നീര് മതി. അതുപോലെ ഇഞ്ചി ഞാനൊരു ഒരു വലിയൊരു കഷ്ണം എന്ന് പറയാം, എന്നാലും ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ചെറിയൊരു കഷ്ണമായിട്ട് നമുക്ക് ഇത്രയും എടുക്കുമ്പോൾ ഒരു വലുതായിട്ട് തോന്നിയാലും ഇതിൻ്റെ ഇത് അരഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനൊരു പോർഷൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി. ഇത് ഒരു നമുക്ക് ചെറുതായിട്ട് അരിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ഉണ്ടാവും. പിന്നീട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10 പുതിയനയില, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരയ്ക്കാം. അരയ്ക്കാനുള്ള ജാറിലേക്ക് നമുക്ക് ആദ്യം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇത് തൊലി കളഞ്ഞോ കളയാതെയോ നമുക്ക് എടുക്കാം. ഇത് കപ്പലണ്ടി അല്ലാതെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ എടുക്കാം, അതുപോലെ കടല പൊരിക്കടല ഉണ്ടല്ലോ അതെടുക്കാം. അപ്പോൾ അത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിന് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. ഞാനിവിടെ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ആ മല്ലിയില മൊത്തവും ഇട്ടു, പുതിയനയില, അതുപോലെ പച്ചമുളകൊന്ന് രണ്ടായിട്ട് ഞാൻ മുറിച്ചിടുകയാണ്. അതുപോലെ ഇഞ്ചി നമുക്കൊന്ന് ചെറിയൊരു പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ നമുക്ക് ഇതിൽ പിഴിഞ്ഞ് ചേർക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇത് മുറിച്ചെടുക്കാം. ഞാൻ ഹാഫ് പോർഷൻ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിപ്പം കുറച്ചിട്ടാൽ മതി, കാര്യം അരിഞ്ഞു വരുമ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും. നാരങ്ങ പിഴിയുമ്പോൾ അതിൻ്റെ അരി അതിനകത്ത് വീഴാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഞാനതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, പച്ചവെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ മല്ലിയില ചട്നി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിതൊരു നല്ലൊരു തിക്കായിട്ട് വെള്ളം ചേർക്കാതെ എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് വട അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല, നമുക്കിപ്പോൾ ദോശയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് എത്ര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ന് വെച്ചിട്ട് വളരെ ലൂസായിട്ടൊരു ചമ്മന്തി ആ ഒരു ചട്നി പരു ആവരുത്. നല്ലൊരു തിക്കായിട്ട് നമുക്ക് സ്പൂണിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലൂസാക്കിയ ചട്നി ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കടുക് താളിക്കാൻ താല്പര്യമുള്ളവർക്ക് കടുക് താളിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ആളെണ്ണം അനുസരിച്ച് അതുപോലെയൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ മല്ലിയില എല്ലാവർക്കും ഇഷ്ടമാകണമെന്നുമില്ല, പക്ഷേ ഈ പുതിയനയിലയും മല്ലിയിലയും കൂടെ ഒക്കെ ചേർത്ത് ആ ഒരു നാരങ്ങയുടെ പുളിപ്പും എല്ലാം കൂടി വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ പറഞ്ഞതുപോലെ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതല്ല, ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചട്നി നമുക്ക് ദോശയ്ക്കും കൂടുതലും നമുക്ക് ഊത്തപ്പം അതുപോലെ മസാല പ്ലെയിൻ ദോശ അങ്ങനെയൊക്കെയുള്ള ദോശയ്ക്കൊപ്പവും വട അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡായിട്ട് ഡോക്ക എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മല്ലിയില ചട്നി എല്ലാവർക്കും ഇഷ്ടമാകും. ചെയ്ത് കഴിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.